ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ 23-ാമത്തെ അധ്യായത്തിൽ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ദാനം, സ്വധർമ്മം, യമനിയമാദികൾ, വേദപഠനം, വൈദിക കർമാനുഷ്ഠാനം, വ്രതങ്ങൾ, ഇവയൊക്കെ മനസ്സിനെ അടക്കാനുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞു. ആ മനസ്സിൻ്റെ ശാന്തവും നിശ്ചലവുമായിട്ടുള്ള ആ നിലയാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളെന്ന് പറഞ്ഞു. അതിന് കുറച്ച് ദാനം ചെയ്തുകൊണ്ടും വർണ്ണാശ്രമ ആചാരങ്ങളും ശൗചം, അഹിംസ, വർണ്ണനായിട്ടുള്ള യമനിയമാദികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിൽ നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ദാനധർമാദികൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളിൽ, അതായത് പഞ്ചഭൂതങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളിലൂടെ പ്രവേശിക്കാതെ മനസ്സിനെ ശാന്തമായി നിർത്തുവാൻ ഈ ദാനധർമാദികളൊന്നും ആവശ്യമില്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. അതായത് ഈ മനസ്സടങ്ങിയ ആൾക്ക്, അതായത് മനസ്സ് കൊതുങ്ങി അയാൾ ദാനം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. കാരണം ഈ മനസ്സമാധാനം ഉണ്ടാകാനാണ് ഈ പറഞ്ഞ ദാനം ചെയ്യണതും യമനിയമാദികളൊക്കെ ആചരിക്കണതൊക്കെ എന്തിനാ ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സമാധാനം ഉണ്ടാക്കാനാണ്, അതായത് മനസ്സിനെ ഒതുക്കാനാണ് ചെയ്യണത്. അങ്ങനെ ആ മനസ്സ് ഒതുങ്ങിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ദാനധർമാദികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ദാനധർമാദികൾ പോലും ചിലപ്പോൾ വിഷയങ്ങളിൽ മുഴുകാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാക്കാൻ ചെന്നെങ്കിൽ നമ്മൾ മനസ്സൊക്കെ ഒതുങ്ങി ഏകദേശം ഒന്നിനും താല്പര്യമില്ലാത്ത മാതിരിയുള്ള ജീവിതമൊക്കെ നമ്മൾ നയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളേക്കിൽ കുറേ പൈസയൊക്കെ ഉണ്ട്, അത് ദാനങ്ങൾ ചെയ്യുമ്പോൾ ആ ദാനങ്ങൾ ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ ഒരാൾക്ക് കൂടുതൽ കൊടുത്തു, ഒരാൾക്ക് കുറവ് കൊടുത്തു എന്നുള്ള ആ പേരുകൾ വരാനും ചാൻസ് ഉണ്ട്. അതേമാതിരി ഞാൻ ഇന്നയാൾക്ക് കൂടുതൽ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് വേറൊരാൾ വന്ന് പറയുമ്പോൾ അത് കേട്ടിട്ടൊരു സന്തോഷം നമുക്കുണ്ടാവണ സ്വഭാവം വരും. ഇതൊക്കെ മനസ്സിനെ വ്യതിചരിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഇവിടെ എന്താ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് ഒതുങ്ങി എന്ന് വിചാരിച്ചാലും മനസ്സ് ഏത് നിമിഷവും ചാടി പുറപ്പെടും. മനസ്സ് ഒരു കുറഞ്ഞിൻ്റെ മതി, എവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് ചാടി അവിടെ നിന്ന് എടുത്തങ്ങനെ ചാടുന്നതാണ്. എന്തിലെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഒന്ന് ലയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കയറി പിടിക്കും ആരെ മനസ്സ്. അതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദാനം മുതലായവ എല്ലാം ചെയ്തിട്ടും അതുകൊണ്ടും മനസ്സടങ്ങുന്നില്ല എങ്കിൽ അവ കൊണ്ടുണ്ടാവേണ്ടതായ പ്രയോജനം സിദ്ധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദാനം ചെയ്തും കൊണ്ട് നമ്മുടെ മനസ്സടങ്ങി എന്ന് വിചാരിച്ചാൽ പിന്നെ ആ പ്രശ്നം തീർന്നു. കാരണം മനസ്സടങ്ങിയവന് ദാനം ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കുറേ ദാനങ്ങൾ ചെയ്തതിന് ശേഷവും ഒരാളുടെ മനസ്സ് അടങ്ങുന്നില്ല എങ്കിൽ പിന്നെ ആ ദാനം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് യമനിയമാദികൾ ആചരിച്ചിട്ട് ഉണ്ടെങ്കിലും ആ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പ്രയോജനം സിദ്ധിച്ചിട്ടില്ല എന്നുള്ള അർത്ഥം മനസ്സിലാക്കണം. അപ്പം അത് കാരണം അദ്ദേഹം വിചാരിക്കുകയാണ് ഈ മനസ്സമാധാനം ഉണ്ടാക്കാനാണ് സൽക്കർമ്മങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ദാനാദികൾ ചിലപ്പോൾ വിഷയങ്ങളിൽ മുഴുകാൻ ആ മനസ്സിനെ പ്രേരിപ്പിക്കും എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം വിചാരിക്കുകയാണ്, ഭിക്ഷു വിചാരിക്കുകയാണ്,
ഈ ഇങ്ങനെ ദാനധർമാദികളും എല്ലാത്തിലും കൂടി മനസ്സിനെ ഒതുക്കിയവൻ, അതായത് മനസ്സിനെ സ്വാധീനിച്ചവൻ, അവൻ മനുഷ്യപദത്തിൽ നിന്ന് ദേവപദത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്, ദേവനായിട്ട് തീരുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? അദ്ദേഹം ചെയ്തിട്ടുള്ള ആ അഹിംസാവാദം, അങ്ങനെയുള്ള എല്ലാവരെയും ഈശ്വരഭാവത്തൂടെ കണ്ട കാരണം കൊണ്ട് അദ്ദേഹം രാഷ്ട്രപിതാവായിട്ട് മാറി. അതുപോലെ ഈ മനസ്സിനെ അടക്കിയവന് പിന്നെ ഈ ലോകത്തിൽ യാതൊരു സ്ഥാനവുമില്ല. മനസ്സിനെ അടക്കിയവൻ ജഡഭരതനെ മാതിരി അവധൂതനായിട്ട് തോന്നിയ മാതിരി നടക്കും, ഒന്നിനും താല്പര്യമില്ല. അപ്പോൾ ദേവനായിട്ട് മാറുകയാണ്, എല്ലാവരും പൂജിക്കാൻ തുടങ്ങും. ഇല്ലേ, നമ്മൾ തന്നെ ഇപ്പോൾ പറയാറുണ്ട് ആൾദൈവങ്ങളെ പൂജിക്കുക എന്നൊക്കെ പറയാറില്ല. പക്ഷേ അതൊക്കെ കളിയാക്കി പറച്ചിലാണ്, ആൾദൈവങ്ങളൊന്നും അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ഒരു സിദ്ധിയൊക്കെ ഉണ്ടാവും. നമ്മൾ സിദ്ധര കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അഷ്ടസിദ്ധികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അതൊക്കെ യോഗധാരണകളെ കൊണ്ടുണ്ടാകുന്ന സിദ്ധികളാണ്. അതൊക്കെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ സിദ്ധികൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കലികാലത്ത് പറ്റിക്കാനും ഉണ്ട്, അത് വേറെ കാര്യം. ആരും നമ്മൾ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതായത് നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. മറ്റുള്ളവന് എന്ത് കിട്ടി എന്നുള്ള ആ നോട്ടം, അതന്നെ ഏറ്റവും വലിയ അപകടമാണ്. ഇപ്പോൾ അടുത്ത വീട്ടിലെ കറണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളുടെ വീട്ടിൽ കറണ്ട് ഇല്ല എന്ന് വിചാരിക്കുക. കറണ്ട് പോയിരിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ല, അടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അസ്വസ്ഥത ഉണ്ടാവുക അല്ലേ? അത് സാധാരണ ഉള്ളതല്ലേ? ആ അസ്വസ്ഥത എന്തുകൊണ്ടാണ് വരണത്? അസ്വസ്ഥത പറഞ്ഞത് തന്നെ സ്വസ്ഥമില്ലായ്മ, അതായത് മനസ്സിന് സ്വസ്ഥമില്ലായ്മ, അതിന് അസ്വസ്ഥത എന്ന് പറഞ്ഞെങ്കിൽ. നമ്മൾ കുറേ വാക്കുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ വാക്കുകളുടെ അർത്ഥങ്ങളെല്ലാറ്റിനും പോയി കേന്ദ്രീകരിക്കുന്നത് ഈ മനസ്സിനെയാണ്. അപ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവണം. ആ അസ്വസ്ഥത വേണ്ട. ആ എൻ്റെ വീട്ടിൽ കറണ്ടില്ല, അത് പോയി, അത് നേരാക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കുക എന്നല്ലാതെ അടുത്ത വീട്ടിലേക്ക് നോക്കിയിട്ട് അവിടെ പോയിട്ട് ആ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടും മനസ്സിനെ വെറുതെ വിഷമിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു, ഇവിടെ മനസ്സിനെ സ്വാധീനിച്ച ആൾ അദ്ദേഹം വിചാരിക്കുകയാണ് ദേവനായിട്ട് തീർന്നു എന്ന് വിചാരിക്കുന്നത്. കാരണങ്ങൾ, ഈ ഇന്ദ്രിയങ്ങൾ എപ്പോഴും മനസ്സിനെ ഇങ്ങനെ വശപ്പെടുത്തിയും കൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ഇതെന്തറിയോ, നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ അനുഭവസ്ഥന്മാരായിട്ടുള്ള നമുക്കൊക്കെ വേഗം മനസ്സിലാവും ഇല്ലേ? ഇപ്പോൾ കണ്ണിന് നന്നായിട്ട് കാണേണ്ട ഒരു കാഴ്ച ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാവരും കാശ്മീരിലേക്ക് ഒരു പോക്കാണ്, അത്രയും കാലം കാശ്മീരിലേക്ക് പോകാൻ പറ്റിയിരുന്നില്ല അല്ലേ? ഇപ്പോൾ കാശ്മീരിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും പോണത്. അത് സംശയം നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെയുള്ള പോക്കാണ് അതൊക്കെ. നല്ലൊരു പാട്ട് കേൾക്കണം എന്നുള്ള, നല്ലൊരു സിനിമ കാണണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതൊക്കെ ഈ ഇന്ദ്രിയങ്ങളുടെ, നമ്മൾ മനസ്സ് എപ്പോഴും ആ ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങൾ എപ്പോഴും മനസ്സിനെ വശപ്പെട്ടിട്ടിരിക്കുകയാണ്. വശപ്പെട്ടിരിക്കുക പറഞ്ഞുണ്ടെങ്കിൽ എന്താ, ആ മനസ്സില്ലാണ്ട് ഇന്ദ്രിയങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഈ അന്യങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ മനസ്സിനെ അനുസരിക്കുന്നത് കൊണ്ട് ആ മനസ്സിനുണ്ടാകുന്ന ജയം ഇന്ദ്രിയങ്ങളുടെയും ജയമായിരിക്കും എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. മനസ്സിലായില്ല? അതായത് ഇന്ദ്രിയങ്ങളെ ജയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ദ്രിയങ്ങളെ ജയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിക്കുക. ഇപ്പോൾ കണ്ണിനിപ്പോൾ ഒരു കാണണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ജയായി. പക്ഷേ ആ ഇന്ദ്രിയങ്ങൾ കാണുന്ന ജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാര? മനസ്സാണ്. അതായത് ഈ കണ്ണാകുന്ന ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്ന വസ്തുവിനെ മനസ്സിൽ
മനസ്സിനെ കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അത് ബുദ്ധിയിൽ കേന്ദ്രീകരിച്ച് വയ്ക്കുന്ന സ്വഭാവമാണ് നമ്മളുടെ ഈ മനസ്സിൻ്റെയും ഈ ഇന്ദ്രിയങ്ങളുടെയും ബുദ്ധിയുടെയൊക്കെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ ബുദ്ധിയെ ജയിക്കാനും ഇന്ദ്രിയങ്ങളെ ജയിക്കാനും ഓർമ്മകളെ ജയിക്കാനും ഏറ്റവും നല്ല കാര്യം മനോജയമാണ്. മനസ്സിനെ ജയിക്കുക എന്നത് അദ്ദേഹം മനസ്സിലാക്കി എന്ന് അങ്ങേര് ഇരുന്ന് സ്വന്തമായിട്ടിരുന്ന് പറയും. ഇതൊക്കെ നമ്മൾ പറയണതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശ്രുതിഗീതയിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നത് നമ്മളെല്ലാം ഇത് മനനം ചെയ്തും കൊണ്ട് ഈ വക പ്രപഞ്ച സത്യങ്ങളെ മനസ്സിലാക്കണം, അതിനു വേണ്ടിയിട്ട് ഭഗവാൻ കോർത്ത് ഇണക്കിയിട്ടുള്ള ഒരു കഥയാണ്. ഇപ്പോൾ ഭാഗവതത്തിൽ വ്യാസൻ രചിക്കുമ്പോൾ ഈ കഥകളെയെല്ലാം മെനഞ്ഞു കൂട്ടിയിരിക്കുന്നത് അതിൻ്റെ തത്വങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ്. കഥകളിലൂടെ തത്വങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോരോ കഥയ്ക്കും അതിൻ്റേതായ തത്വങ്ങൾ പല ഋഷീശ്വരന്മാർ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് കഥ കേൾക്കാൻ തന്നെ സമയമില്ല. അങ്ങനത്തെ ആൾക്കാർ തത്വങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലോ നമ്മൾ എവിടെ എത്തില്ല. ഇപ്പോൾ സപ്താഹത്തിനൊക്കെ പോയാൽ നമ്മൾ കഥ കേട്ടുകൊണ്ടിരിക്കും, കുറേ ചിരിക്കും. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കരയും, ചിലപ്പോൾ ആനന്ദ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ ആനന്ദ അനുഭവങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ കഥ കേട്ടിട്ടും ഒരു കാര്യമില്ല. അത് എത്ര കേട്ടാലും അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ കഥകളിലൂടെ തത്വങ്ങളെ മനസ്സിലാക്കി ആ വേദങ്ങളിൽ പറഞ്ഞ വേദത്തിൻ്റെ പൊരുളായ തത്വങ്ങളെ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമുക്കൊക്കെ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഭാഗവതത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അദ്ദേഹം മനസ്സിലാക്കി, എന്താ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ അന്യങ്ങളായ മനസ്സിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്ന ഇന്ദ്രിയങ്ങൾ ആ മനസ്സിനെ അനുസരിക്കുന്നത് കൊണ്ടാണ് ആ മനസ്സ് ജയിക്കുന്നത്. അപ്പോൾ ആ മനസ്സിൻ്റെ ജയം കൊണ്ടാണ് ഇന്ദ്രിയങ്ങളും ജയിക്കുന്നത്. അതുകൊണ്ട് മനസ്സിനെ ജയിച്ചാൽ ഇന്ദ്രിയങ്ങൾ എന്താണ് തോൽക്കും. മനസ്സുകൊണ്ടാണ് ഇന്ദ്രിയം ജയിക്കുന്നത്. അപ്പോൾ ആ മനസ്സിനെ തോൽപ്പിച്ചാലോ ഇന്ദ്രിയം തോൽക്കും. കൃത്യത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആ മനോജയമാണ് തന്നെ ഏറ്റവും നല്ലത് എന്നുള്ളത് അദ്ദേഹം, അതായത് ഈ ആധ്യാത്മിക സാധനയുടെ, അതായത് നമ്മളിപ്പോൾ ഭാഗവതം വായിക്കണമൊക്കെ പറഞ്ഞില്ലാറ്റിൻ്റെയും പരമലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനോനിഗ്രഹമാണ്, മനസ്സിനെ ഒതുക്കുക എന്നുള്ളത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ആധ്യാത്മിക സാധനകളൊക്കെ ചെയ്യുമ്പോൾ അതാണ് പറഞ്ഞത്, ഈ നമ്മുടെ പരമലക്ഷ്യം ഒരു നാമം ചൊല്ലുകയാണെന്നുണ്ടെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലുകയാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ആ ലക്ഷ്യം എന്തിനായിരിക്കണം? മനോനിഗ്രഹം. ഇപ്പം നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ എൻ്റെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് തരണേ എന്നുള്ള രീതിയിലായിരിക്കണം പ്രാർത്ഥന. അല്ലാണ്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ളൊന്നുമില്ല, പാടില്ല. എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്താൽ ഞാൻ ദേവനായി തീർന്നു, ഭഗവാനായിട്ട് തീർന്നു. അങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ഇങ്ങനെ ഈ മനോനിഗ്രഹത്തിനെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ആചരിക്കാൻ. അപ്പോൾ ഈ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മളത് ചെയ്തിട്ടില്ല, ആ മനോനിഗ്രഹം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. മനസ്സ് അടങ്ങിയാൽ ഈ എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങും എന്നുള്ള സത്യം മനസ്സിലാക്കുക. കാരണം ഇന്ദ്രിയങ്ങൾ മനസ്സിന് അധീനനാണ്, മനസ്സ് ഒരിക്കലും ഇന്ദ്രിയങ്ങൾക്ക് അധീനനല്ല. മനസ്സാണ് കൺട്രോൾ ചെയ്യണത് എല്ലാ കാര്യത്തിനും. നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യണത് മനസ്സാണ്, പ്രാണനെയും കൺട്രോൾ ചെയ്യുന്ന മനസ്സാണ്, ശരീരം ഉണ്ടായത് മനസ്സുകൊണ്ടാണ്, എല്ലാത്തിനും മനസ്സാണ് ഉത്തരവാദി. അപ്പോൾ നമ്മളുടെ
മനസ് നമ്മളുടെ ഈ ബലമായിട്ടുള്ള ശത്രു ആരാ ചോദിച്ചാൽ അത് മനസ്സാണ്. ആ ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ, ആ അവരെ ദേവന്മാർ പോലും ആരാധിക്കും എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ദേവന്മാർക്ക് പോലും ആരാധനാശീലം വരും അവർക്ക്. ഇത്രത്തോളം മനസ്സിനെ ദേവന്മാർ പൂജിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മനസ്സിനെ കൺട്രോൾ ചെയ്തവൻ ദേവനായിട്ട് തീരുകയാണ്. അപ്പോൾ ഒരു ദേവൻ മറ്റു ദേവനെ ആദരിക്കൂലോ. പിന്നെ ഈ അദ്ദേഹം വിചാരിച്ചു, എങ്ങനെയാണ് ഈ മനസ്സിനെ, അതായത് മനസ്സ് നമ്മളെ നല്ലോണം കഷ്ടപ്പെടുത്തുന്നത്. അപ്പം നമ്മളുടെ മനസ്സിനെ, അതായത് നമ്മെ വേദനിപ്പിക്കുന്ന ആ മനസ്സിനെ ജയിക്കാൻ നമുക്കൊരു കാര്യം ആവശ്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈശ്വര കാരുണ്യം ആവശ്യമാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യം വന്നു. അദ്ദേഹം നമുക്ക് ബോധ്യം വരണം കേട്ടോ. ആ ബോധ്യം വന്നപ്പോൾ മനസ്സ് ഭഗവാനിലേക്ക് തിരിയും. അതായത് ഈ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് പറഞ്ഞിട്ടുള്ള രാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളുടെ ഓരോരോ ആയുധങ്ങളാണ്. അവ കൊണ്ടൊക്കെ നമ്മളെന്നെ ചാട്ടവാറിട്ട് അടിക്കണ മാതിരിയാണ് ഈ ജീവനെ ഇട്ടിട്ട് ഇങ്ങനെ പെരുമാറുക, വേദനിപ്പിക്കുക. അങ്ങനെ ആ വേദനിപ്പിക്കുക, ആ വേദന സഹിച്ചുകൊണ്ടിരിക്കണം നമ്മളേനെ, ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് മനസ്സാണ്. അപ്പം ആ മനസ്സിനെ ജയിക്കാൻ ഈശ്വരകാരുണ്യം അത്യാവശ്യമാണ്. ഈ ഒരു തത്വം അറിയാതെ ഈ അതായത് വിവേകമില്ലാത്തവർ, അവിവേകികൾ, മൂഢന്മാർ മനസ്സിന് അധീനമായിട്ട് ഈ മനുഷ്യന്മാരുടെ ഇടയിലെ ചിലരെ ബന്ധുവായിട്ടും ചിലരെ ശത്രുവായിട്ടും കാണുന്നു ഇല്ലേ. നമ്മൾക്ക് തന്നെ ഇപ്പോൾ ബന്ധുക്കളുണ്ട്, ശത്രുക്കളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനസ്സിൻ്റെ അധീനത്തിലാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ബന്ധുവായിട്ട് കാണുന്നതും ശത്രുവായിട്ട് കാണുന്നതും ആ ഈശ്വരഭാവത്തിലിരിക്കുന്ന എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നതാണ് ഭഗവാൻ നമ്മൾ മനസ്സിലാക്കിയ പറച്ചിലൊക്കെ കയമാണ്. എല്ലാവർക്കും അറിയാം എല്ലാറ്റിലും മനസ്സിലിരിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ അവിവേകികൾ മനസ്സിന് അധീനനായിട്ടിരിക്കുകയാണ് എപ്പോഴും. അതുകൊണ്ടാണ് അവർക്ക് ബന്ധങ്ങളുണ്ടാവണത്, അത് ബന്ധനങ്ങളൊക്കെ ഉണ്ടാവണത്, ചിലരെ ശത്രുക്കളായിട്ട് കാണുന്നത്. ഇവിടെ നമ്മളുടെ ശത്രു ആരാണ് എന്ന്, അതായത് നമ്മളുടെ ശത്രു മറ്റാളല്ല, വേറൊരാളല്ല, ബന്ധു വേറൊരാളല്ല, നമ്മളുടെ ശത്രുവായ മനസ്സിനെ ജയിച്ചാൽ പിന്നെ ജയിക്കാനായിട്ട് ആരുണ്ടാവില്ല. എല്ലാവരും ജയിച്ചു കഴിഞ്ഞു എന്നുള്ള അർത്ഥം, ദേവനായി കഴിഞ്ഞു. അല്ലാതെ ഈ ജന്മം മുഴുവൻ മറ്റുള്ളവരോട് യുദ്ധം ചെയ്തിട്ട് ജയിക്കാം എന്ന് കരുതുന്നവർ മൂഢന്മാരാണ് എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. നമ്മൾ വഴക്കൂടിയിട്ടൊന്നും കാര്യമില്ല. നല്ലോണം, അതായത് മനസ്സാകുന്ന ശത്രുവിനെ, അതായത് മനസ്സ് പറഞ്ഞാൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിവേഗം ചലിക്കുന്നതാണ് മനസ്സ്. ഒരു മിനിറ്റ് ഒഴിവിരിക്കില്ല, ഇവിടുന്ന് അങ്ങോട്ട് അവിടെ ചാടി ഇവിടെ ചാടിയിട്ട്. പിന്നെ നമുക്കാണ്ട് നമ്മളുടെ ഹൃദയത്തിനെ അങ്ങോട്ട് തകർക്കണ രീതിയിലുള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നമുക്ക് തരും, മനസ്സ് തരും. ജയിക്കാൻ പറ്റാത്തൊരു സാധനമാണ് മനസ്സ്. അങ്ങനെ ആ മനസ്സാകുന്ന ശത്രുവിനെ ജയിക്കാതെ ചില ആൾക്കാരെ സ്നേഹിതരായിട്ടും ചില ആൾക്കാരെ ശത്രുക്കളായിട്ടും വേറെ ചില ആൾക്കാരെ ഉദാസീനന്മാരായിട്ടും കണ്ടുകൊണ്ട് മൂഢന്മാർ വെറുതെ വഴക്കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചും കൊണ്ട് ജീവിച്ചു പോണു എന്നുള്ളത് ആ പ്രപഞ്ച സത്യം അദ്ദേഹം മനസ്സിലാക്കി.
ഇനി ഈ മനസ്സ് എന്താ ചിരുന്ന് എങ്ങനെ ചിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം വേറൊരു കാര്യങ്ങളും മനസ്സിലാക്കി. അതായത് ഈ ജന്മം മുഴുക്കെ മറ്റുള്ളവരോട് യുദ്ധം ചെയ്തിട്ട് ജയിക്കാമെന്ന് ആരും കരുതേണ്ട ആവശ്യമില്ല. അതൊക്കെ മൂഢന്മാർ കരുതും, ഞാൻ കാണിച്ചു കൊടുക്കാം ഇല്ലേ. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് ഈ മനസ്സിനെ കൊണ്ട് ആണ് നമ്മുടെ ശരീരം രൂപം കൊണ്ടിരിക്കുന്നത്. അതായത് വിരാട് പുരുഷൻ്റെ രൂപം കൊണ്ടത് മനസ്സിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്, നമ്മളുടെയൊക്കെ ശരീരം അത് തന്നെയാണ്. അപ്പോൾ മനസ്സിനാൽ മാത്രം രൂപം കൊണ്ടിട്ടുള്ള ഈ ശരീരത്തിലെ ഞാനെന്നും എൻ്റേതെന്നും വിചാരിച്ച ആ അവിവേകിയായിട്ടുള്ള മനുഷ്യൻ, ഇത് ഞാൻ, അത് അവൻ, ഇവൻ അന്യൻ എന്നിങ്ങനെ തെറ്റിദ്ധരിച്ച് സംസാര ചക്രത്തിൽ അകപ്പെട്ടും കൊണ്ട് പരിഭ്രമിക്കുന്നു എന്നുള്ളതും അദ്ദേഹം മനസ്സിലാക്കി. അതായത് ഇപ്പോൾ സമുദ്രത്തിൽ ഈ തിരമാല പോലെയാണ് ആ ആത്മാവിൽ മനസ്സ് വികസിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുമാതിരി പറയാം, വെള്ളത്തിലെ കുമിളകളെ പോലെയാണ് മനസ്സിലെ ആ ഒരു സ്ഫുരണമാണ് ശരീരമെന്ന് പറയാം. അതായത് മഴവെള്ളം പെയ്യുമ്പോൾ ഒരു കുമിളുണ്ടാവും, അത് അപ്പം തന്നെ പൊട്ടിപ്പോവും, ശരീരത്തിന് അത്രയേ ഉള്ളൂ. അതായത് വെള്ളത്തിൽ എങ്ങനെയാണ് ഒരു കുമിള ഉണ്ടാകുന്നത്, അതുമാതിരിയാണ് ഒരു സ്ഫുരണമാണ് ശരീരം. അതുകൊണ്ട് അപ്രകാരം ആ തൻ്റെ തന്നെ നേരിയ ഒരു അംശമായ ശരീരത്തെ താനായി അഭിമാനിച്ചും കൊണ്ട് ഞാൻ ഇന്ന ആളാണ്, മറ്റുള്ളവരെല്ലാം എന്നിൽ നിന്ന് അന്യരാണ് എന്ന് കരുതിക്കൊണ്ട് ഈ അവിവേകികൾ അവസാനമില്ലാത്ത അന്ധകാരത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. വെറുതെ ഞാൻ എന്ന് പറഞ്ഞും കൊണ്ട് ആ അന്യനെ ദ്വൈതഭാവത്തുകൂടെ കണ്ടും കൊണ്ട് ഞാനും നീയും എന്നുള്ള ഭാവത്തോടു കൂടി കണ്ടും കൊണ്ട് നമ്മളുടെ ഈ ഭേദഭാവനെയാണ് നമ്മളെ സംസാരചക്രത്തിലേക്ക് കടന്ന് ചുറ്റിത്തിരിയാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ ഈ തെറ്റിദ്ധാരണ കൊണ്ട്, ഭേദഭാവന കൊണ്ട് മനസ്സിൽ ഉണ്ടാകുന്ന ഈ വെറുപ്പും വിദ്വേഷങ്ങളും ഒക്കെ മനസ്സാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ആ സത്യം അദ്ദേഹം മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. എന്തായാലും ഇനി അടുത്തത് നമുക്ക് നാളെ പറയാം, കുറച്ചായിട്ട് പറയണുള്ളൂ. തൽക്കാലം നിർത്തട്ടെ. ഹരി നാരായണ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരി ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരി ഹരി.